എങ്ങോട്ടും പോവാതിരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഏട്ടൻ അത് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാ പോയത്. ഓഹോ, അങ്ങനെയുണ്ടായോ? എങ്കിൽ കേട്ടോ, ഞാൻ പോയിരിക്കും. നീ പോവില്ല. എന്റെ കൈയുടെ ചൂടറിയണ്ടെങ്കിൽ മുന്നീന്ന് മാറിക്കോ. നല്ല കരുത്തുണ്ട് എന്റെ ഈ കൈക്കെന്ന് രണ്ടാൾക്കും അറിയാലോ. ശ്രീജിത്തിന്റെയും വിവാഹം. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച പോരല്ലോ. പിന്നെ ആരാ തീരുമാനിക്കണ്ടേ? ശ്രീജിത്തോ? നിന്റെ സമ്മതം നീ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. എന്നെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിച്ചതുപോലെ ശ്രീയെ നിങ്ങൾ ഭീഷണിപ്പെടുത്തി കാണുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാവും എന്നെ സ്വീകരിക്കാമെന്ന് ശ്രീ പറഞ്ഞത്. ഉള്ളത് പറയാലോ, ഞാൻ അത് പറയാൻ അയാൾ കാത്തു നിന്നതുപോലെ എനിക്ക് തോന്നിയത്. അയാൾ മാത്രമല്ല, അയാളുടെ അമ്മയും നിന്നെ മരുമകളാക്കാൻ കൊതിച്ചിരിക്കുക. സത്യം പറഞ്ഞാൽ എനിക്കിത്തിരി വിഷമം തോന്നി അവരോട്. ഈ സ്നേഹം വേണ്ടെന്ന് വെച്ചിട്ടാണല്ലോ ഒട്ടും സ്നേഹവും ദയയില്ലാത്ത ഈ വീട്ടിലേക്ക് വന്നെന്നോർത്ത്. പണ്ടേ തന്നെ നീ അവനെയായിരുന്നു വിവാഹം കഴിക്കേണ്ടിയിരുന്നത്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്നും ഒരു രസമായിരുന്നു. പക്ഷെ എത്ര കുത്തി നോവിച്ചാലും എന്റെ വിവാഹം ശ്രീയുമായി നടത്താമെന്ന് നിങ്ങൾ കരുതണ്ട. ഈ ജന്മത്ത് എനിക്കൊരൊറ്റ ഭർത്താവേ ഉള്ളൂ, അത് നിങ്ങളാ. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചെങ്കിലും ഈ താലി എന്റെ മരണം വരെ എന്റെ കഴുത്തിലുണ്ടാവും. എന്നോടുള്ള നിന്റെ സ്നേഹം എനിക്കറിയാം കാവ്യെ, എന്നാലും എന്നെ അറിയാൻ കുറച്ചുകൂടി നീ കാത്തിരുന്നേ പറ്റൂ. എങ്ങോട്ടാ യാത്ര? അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? കൊള്ളാം, ഞാൻ പ്രതീക്ഷിച്ച മറുപടി തന്നെ. അതുകൊണ്ട് എനിക്ക് തീരെ ദേഷ്യം വരുന്നില്ല. നിങ്ങൾക്ക് ദേഷ്യം വന്നാലും എനിക്കൊന്നുമില്ല, പോകാനുള്ളിടത്ത് ഞാൻ പോയിരിക്കും. അല്ല, കല്യാണത്തിന് നിന്റെ വീട്ടുകാരെ ക്ഷണിക്കാനാണ് പോകുന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു. അറിഞ്ഞു, ഇൻവിറ്റേഷന്റെ പാട് നിങ്ങളുടെ മുഖത്ത് ഇപ്പോഴും തെളിഞ്ഞു കിടപ്പുണ്ട്. അവരോടും പറഞ്ഞു കാണും ഈ കല്യാണത്തിലൂടെ നിങ്ങൾ എന്നെയും അവരെയും സഹായിക്കുകയാണെന്ന്, അല്ലേ? പറഞ്ഞു. എത്രയൊക്കെ നിന്റെ സൈഡിൽ നിന്നാലും നീയും ശ്രീജിത്തും തെറ്റ് ചെയ്തില്ലേ എന്നുള്ളൊരു സംശയം അവരുടെ മനസ്സിലുണ്ടെന്ന് എനിക്ക് ഉറപ്പാവുകയും ചെയ്തു. ശ്രീജിത്തുമായുള്ള നിന്റെ വിവാഹം നടന്നില്ലെങ്കിൽ മാനക്കേട് നിനക്കാണെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം നിന്റെ അമ്മയും മുത്തച്ഛനും തിരിച്ചൊരക്ഷരം മിണ്ടിയില്ല. നിന്നെ അവരും സംശയിക്കുന്നുണ്ടെന്നുള്ളതിന് ഇതിനപ്പുറം വല്ല തെളിവും വേണോ? ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാ. എന്റെ കുടുംബം ഇന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം ഞാൻ ജീവിച്ചതിന് എന്തർത്ഥമാണ് ഉള്ളത്? നിന്റെ സങ്കടങ്ങൾക്ക് നാളെ അവസാനമാവും. ആരും കുറ്റപ്പെടുത്താത്ത വിധം നിന്നെ ഞാൻ സേഫാക്കും. പിന്നൊരിക്കലും നിന്റെ കണ്ണുകൾ നിറയില്ല. അച്ഛമ്മ കണ്ണു തുറക്കാത്തത്? ഈശ്വരമഠത്തിൽ അനീതി മാത്രം നടക്കുമ്പോ അച്ഛമ്മക്ക് എങ്ങനെ ഉറങ്ങിക്കിടക്കാൻ സാധിക്കുന്നു? ഒന്ന് എഴുന്നേൽക്ക്, വലിയ തെറ്റാണ് നടക്കാൻ പോകുന്നത്. അത് തടയാൻ അച്ഛമ്മക്ക് പറ്റൂ. ഞാൻ ഓരോ പ്രശ്നങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കും തോറും എല്ലാം കൂടുതൽ വഷളാവുക. കണ്ണേട്ടന്റെ സൽപേര് എന്നും നിലനിൽക്കണമെന്ന് കരുതിയല്ലേ ഞാൻ ബന്ധം ഒഴിയാൻ സമ്മതിച്ചത്. അതിന് ഇത്രയും വലിയ ശിക്ഷ തരണമെന്ന്
കണ്ണേട്ടനോട് ആരും ചോദിക്കാത്ത എന്താ? കണ്ണേട്ടൻ എന്താ മനസ്സിലാക്കാത്ത? മനസ്സിലാവുന്നുണ്ട്. നിന്നെ എന്നെ പോലെ മനസ്സിലാക്കിയത് വേറെ ആരാ? അച്ഛമ്മ എന്നിൽ കണ്ടത് അച്ഛമ്മ തന്നെയല്ലേ? എല്ലാ എതിർപ്പുകളെയും തട്ടി നീക്കി എന്നെ മരുമകളാക്കിയിട്ട് എന്തിനാ ഈ നിലയിലെ കയത്തിലേക്ക് തള്ളിവിട്ടത്? നിന്നെ ചേർത്ത് പിടിച്ച സങ്കടങ്ങളെല്ലാം അലീച്ചു കളയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയമായിട്ടില്ല. കുറച്ചുകൂടി നീ എന്നോട് ക്ഷമിക്ക. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബന്ധമൊഴിഞ്ഞാലും ഈ താലി എന്നും എന്റെ കഴുത്തിലുണ്ടാവും. ഈ താലി മാത്രമേ ഉണ്ടാവൂ എന്റെ മരണം വരെ. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊന്നും മുടക്കണ്ട, ഒക്കെ നടക്കട്ടെ. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നിങ്ങൾക്കൊപ്പം ഞാൻ വരില്ല, എനിക്ക് പല സ്ഥലങ്ങളിലും പോവാനുണ്ട്. നിന്നെ ഞാൻ കൊണ്ടുപോവാം. വേണ്ട, മുൻ ഭർത്താവ് വെച്ച് നീട്ടുന്ന ഔദാര്യങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ നാട് വിട്ടു പോകുന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. എത്ര വൈകിയാലും ഈശ്വരമഠത്തിൽ തിരിച്ചെത്തും. നാളെ എന്റെ കൈ പിടിച്ച് മറ്റൊരാളെ ഏൽപ്പിക്കാനുള്ള അവകാശം ഞാൻ നിങ്ങൾക്ക് തന്നെ തരും. ഈ നാടകം ഇത്തിരി ക്രൂരമായി പോയെന്ന് എനിക്കറിയാം, പക്ഷേ എന്റെ ഭാര്യയെ തെറ്റിദ്ധരിച്ചവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അവളുടെ പരിശുദ്ധി എനിക്ക് തെളിയിക്കണം. അവളെ മരുമകളാക്കിയ അച്ഛമ്മയുടെ തീരുമാനം ഒരു വലിയ ശരിയായിരുന്നുവെന്ന് എല്ലാവരും തിരിച്ചറിയണം. അതിനിതല്ലാതെ വേറെ വഴിയില്ല. ഞാൻ വന്നത് ശ്രീ കണ്ടില്ലേ? ഞാൻ എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നില്ലേ? എനിക്കറിയാം, എന്റെ തീരുമാനം മാറ്റാൻ വേണ്ടിയല്ലേ. ശ്രീക്ക് എങ്ങനെ ഈ വിവാഹത്തിന് സമ്മതിക്കാൻ കഴിഞ്ഞു അതെനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ കണ്ണിൽ ഈ തീരുമാനം തെറ്റാവുമെന്ന് എനിക്കറിയാം, പക്ഷേ നിന്നെ ഈ ആപത്തിന് രക്ഷിക്കാൻ ഇതേ വഴിയുള്ളൂ. സത്യത്തിൽ കീർത്തി പറഞ്ഞത് ശരിയാ, നിന്റെ എല്ലാ ആപത്തുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണം ഞാനാ. നിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണവും ഞാൻ. അതുകൊണ്ട് നിന്റെ ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിന്റെ മാനം സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. മാനം സംരക്ഷിക്കുകയല്ല, മാനം കെടുത്തുകയാ ശ്രീ ചെയ്യുന്നത്. നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചാൽ പിന്നെ ആ വീഡിയോ കാണുന്നവരെല്ലാം എന്താ കരുതെന്നറിയാവോ? അതിലുള്ളതെല്ലാം സത്യമായിരുന്നു. എന്നിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെല്ലാം കള്ളമായിരുന്നു എന്ന് പിന്നെ എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? ശ്രീയുമായി എന്റെ വിവാഹം നടന്നാൽ പിന്നെ ഞാൻ ആരായി? ഭർത്താവിനോട് വിശ്വാസവഞ്ചന കാട്ടിയ ഒരു ചീത്ത സ്ത്രീ അല്ലേ? നടന്നതെല്ലാം നടന്നു. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ശ്രീ എന്റെ ഒപ്പം വരണം. എന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് എന്റെ ഭർത്താവിനോടൊന്ന് പറയണം. ഭർത്താവോ അയാളോ? ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഏക്ക പണത്തിന്റെ ബലത്തിൽ കലാക്ഷേത്രയ്ക്ക് വേണ്ടി പലതും അയാൾ ചെയ്തിട്ടുണ്ടോ? അതോടെ നിന്റെ മനസ്സിൽ അയാളോടുള്ള ധാരണയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടാവുന്നു എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പലതും നിനക്ക് കാണാൻ കഴിയാത്തത്. ശ്രീ എന്തൊക്കെ പറഞ്ഞാലും ഈ ജീവിതത്തിൽ മറ്റൊരു വിവാഹത്തിന് ഞാൻ തയ്യാറല്ല. പക്ഷെ ഞാൻ തയ്യാറാണ്. ഞാൻ നിന്റെ മനസ്സിന് മുമ്പും വേദനിപ്പിച്ചിട്ടുണ്ട്, എല്ലാം നീ മറന്നു പൊറത്തു. പക്ഷെ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഈ തീരുമാനം കൊണ്ട് നിനക്ക് എന്നോടുണ്ടാകുന്ന വെറുപ്പ് ഈ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ എനിക്ക് കഴിയും. ഓഹോ, അപ്പൊ ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത് സ്വാർത്ഥത തന്നെ. നിങ്ങളും ജീവിയും തമ്മിൽ ഒരു വ്യത്യാസവും ഞാനിപ്പോ കാണുന്നില്ല. ആരാധകരുടെ മുൻപിൽ സ്വന്തം ഇമേജ് നിലനിർത്താൻ വേണ്ടി എന്നെ മറ്റൊരാളുടെ ഭാര്യയാക്കാൻ ജീവ ശ്രമിക്കുന്നു. അതുപോലെ പണ്ട് ചെയ്തു പോയ തെറ്റുകളുടെ പ്രായശ്ചിത്തമായി നിങ്ങൾ എന്നെ സ്വീകരിക്കാൻ തയ്യാറാവുന്നു. ഇതിനിടയിൽ കിടക്കുന്ന എന്റെ മനസ്സെന്താ? കരിങ്കല്ല മറ്റോ ആണോ? തരാതരം പോലെ മാറി മാറി ഓരോ രൂപം കൊത്തിയെടുക്ക. നിന്റെ ചോദ്യത്തിനൊന്നും എനിക്ക് മറുപടിയില്ല. എങ്കിലും ഞാനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിശ്ചയിച്ച മുഹൂർത്തത്തിന് മുമ്പ് തന്നെ അമ്മയും ശ്രീകുട്ടിയും കൂട്ടി ഞാൻ ഈശ്വരമഠത്തിലെത്തും. അതിനൊരു മാറ്റവുമില്ല. ശ്രീ ഒരു നല്ല സുഹൃത്താണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നത് കൊണ്ട് നാളെ ഈശ്വരമഠത്തിൽ പരാജിതനായി നിൽക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പടം നയിക്കാനാണ് തീരുമാനമെന്ന് ഞാൻ അറിഞ്ഞില്ല. തോറ്റാലും എന്റെ മനസ്സിനോട് എനിക്ക് പറയാമല്ലോ, അവസാന ശ്രമം വരെ നടത്തിയിട്ടാണ് തോറ്റതെന്ന്. ചേച്ചി, നീ ഇവിടെ വരെ വന്നിട്ട് വീട്ടിൽ കയറാതെ പോവാണോ? ശ്രീ ഫോൺ എടുക്കാഞ്ഞപ്പോ നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടിയാ വന്നത്. കണ്ടു, സംസാരിച്ചു. എന്നിട്ട് കല്യാണത്തിൽ നിന്ന് പിന്മാറാന്ന് വക്കീൽ സമ്മതിച്ചോ? ഇല്ല, നാണം കെട്ടി അടങ്ങുമെന്ന വാശിയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്തായാലും അകത്തേക്ക് വായിച്ചി. ഈശ്വരമഠത്തിലേക്ക് വരാൻ ബഹളം വെച്ച അമ്മയോട് നീ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞ ഞാൻ പിടിച്ചു നിർത്തിയത്. കാത്തിരിക്കുന്ന അമ്മ വെറുതെ വിഷമിപ്പിക്കണ്ട. ശ്രീയുമായുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിച്ചു എന്നല്ലേ ജീവ അമ്മയും മുത്തശ്ശനെയും കല്ലുമോളെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച് മൂന്നാം പക്കം മറ്റൊരാളെ തേടുന്നവളല്ല ഞാനെന്ന് എല്ലാവരും നാളെ അറിഞ്ഞാ മതി. അങ്ങനെയൊന്നും ഇവിടെ ആരും കരുതിയിട്ടില്ല ചേച്ചി. ഉണ്ടെന്ന് എനിക്കറിയാം മോളെ. നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ കോണിലെങ്കിലും ഒരു സംശയം കിടപ്പുണ്ട്. ഞാനും ശ്രീയുമായുള്ള ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന്. ഇല്ലായിരുന്നെങ്കിൽ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചെന്ന വിവരം പറഞ്ഞ് ജീവയ്ക്ക് അത്ര എളുപ്പം ഇവിടുന്ന് മടങ്ങാനാവില്ലായിരുന്നു. എന്റെ നിരപരാധിത്വത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ആ മനുഷ്യനെ ചോദ്യം ചെയ്തേനെ. സംശയമുണ്ടോ? എന്തായാലും ഈ വിവരമെല്ലാം സിദ്ധാർത്ഥനെ അറിയിച്ചേക്കണം. ഞാൻ നിന്നെ രാത്രി വിളിക്കാം. ശരി. ശ്രീജിത്തുമായിട്ടുള്ള വിവാഹത്തിന് നീ സമ്മതിച്ചതിന് കാരണം നിന്റെ ഭർത്താവായിരുന്ന ആ നീചന്റെ ഭീഷണിയാണെന്ന് എനിക്കറിയാം. മുത്തശ്ശനും അത് തന്നെ പറഞ്ഞു. വാ മോളെ, നമുക്ക് നമ്മുടെ ഈ വീട് മതി. അകത്തേക്ക് വരുന്നില്ല അമ്മ. തിരിച്ചു ചെല്ലാന്ന് വാക്കു കൊടുത്തിട്ടാ ഞാൻ വന്നത്. ആർക്ക്? ജീവയ്ക്കോ? അല്ല, അച്ചമ്മയ്ക്ക്. ഈശ്വരമഠത്തിലെ അവസാന നിമിഷം വരെ അച്ഛമ്മ എന്നെ പേരെടുത്ത് വിളിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇത്രയും കാലം ഞാൻ വിശ്വസിച്ച ദൈവങ്ങൾ എനിക്ക് തുണയുണ്ടെങ്കിൽ ഈ താലിക്ക് കാരണമായ അച്ഛമ്മ തന്നെ എന്നെ സംരക്ഷിക്കും. അതില്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ദേവിയത് കല്യാണം കൂടാനാണെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് വരരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ചേച്ചി പുറകെ നിന്ന് വിളിക്കണ്ട അമ്മേ. ചേച്ചി ചെയ്യുന്ന എന്തായാലും അത് ശരിയായിരിക്കും.
കലാക്ഷേത്രയിലേക്ക് നാളെ രാവിലെ ഞാൻ രണ്ട് വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒന്ന് ശ്രീജിത്ത് ആൻഡ് ഫാമിലിക്ക് വേണ്ടി, മറ്റൊന്ന് കാവ്യയുടെ കുടുംബത്തിന് വേണ്ടി. എല്ലാവരും കല്യാണത്തിന് എത്തണം, അത് ഉറപ്പാക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണല്ലോ. അതെ, എന്റെ മുൻ ഭാര്യയുടെ വീഡിയോ കണ്ട എല്ലാവരും നാളെ ഇവിടെ എത്തണം. ഏട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? വീഡിയോയും കല്യാണം തമ്മിൽ എന്താ ബന്ധം? അല്ല, ആ വീഡിയോ കാരണമാണല്ലോ കാവ്യയ്ക്ക് രണ്ടാം വിവാഹം തന്നെ വേണ്ടി വന്നത്. ഓ, അങ്ങനെ. നീതു രാവിലെ തന്നെ വരില്ലേ? പിന്നെ വരാതെ? ഞാനും അവളും കൂടെ അല്ലേ കാവ്യ ഒരുക്കുന്നത്. ഗുഡ്, വെരി ഗുഡ്. സിദ്ധു വരുമോ എന്തോ? ഈ കല്യാണം കാണാൻ സിദ്ധുവും കൂടി വേണ്ടതായിരുന്നു. ഞാൻ അവനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞ് മിക്കവാറും രാവിലെ തന്നെ എത്തും. നീ വന്നോ? കാത്തിരിക്കായിരുന്നു ഞങ്ങള്. എന്തിന്? നിന്റെ കല്യാണ സാരി കാണിക്കാൻ. എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഏയ്, അങ്ങനെ അങ്ങ് പോയാലോ? നോക്കട്ടെ നിനക്ക് ചേരുവോന്ന്. എങ്ങനെയുണ്ട് ഏട്ടാ? ഉഗ്രൻ, നിന്റെ അല്ലേ സെലക്ഷൻ, എങ്ങനെ മോശമാവും? ബ്രൈഡൽ മേക്കപ്പിനുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഞാനാ ഇവളുടെ ബ്യൂട്ടീഷ്യൻ. മതി ശിവാനി, അവൾ ഉറങ്ങിക്കോട്ടെ. ഓ, ഞാനതങ്ങ് മറന്നു. നാളെ ഉറക്കച്ചടവോടെ ഇവള് കല്യാണത്തിന് വന്നിരുന്ന ആ ശ്രീക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവും. എൻജോയ്, ഈ തീ വീട്ടിലെ നിന്റെ ലാസ്റ്റ് നൈറ്റാ. നാളെ നിന്റെ സെക്കൻഡ് ഫസ്റ്റ് നൈറ്റ്. ഇവിടെ നിനക്ക് കിട്ടിയ നരകരാവുകൾ നിന്റെ പുതിയ ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. നാളെ നിന്റെ സെക്കൻഡ് ഫസ്റ്റ് നൈറ്റ്. ഇവിടെ നിനക്ക് കിട്ടിയ നരകരാവുകൾ നിന്റെ പുതിയ ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഒന്ന് നിന്നേ. ഇവിടുത്തെ ലാസ്റ്റ് നൈറ്റ് ആണിതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇവിടെ എനിക്ക് കിട്ടിയത് നരകരാവുകളാണെന്നുള്ള കാര്യത്തിലും എനിക്ക് ഒരു സംശയവുമില്ല. പക്ഷേ അതിനിടയിലും എന്നും ഓർമ്മിക്കാൻ നിന്റെ ഏട്ടൻ എനിക്ക് കുറെ നല്ല നിമിഷങ്ങളും സമ്മാനിച്ചിട്ടുണ്ട്. ആ നിമിഷങ്ങളുടെ മാറാപ്പും പേറി ഞാനൊരിക്കലും എന്റെ രണ്ടാം ആദ്യ രാത്രിയിലേക്ക് പോവില്ല. മറ്റൊരു പുരുഷനൊത്ത് ഞാൻ ജീവിക്കുകയില്ല. നിന്റെ ഈ ധൈര്യമാണ് കാവ്യ എന്റെ ആത്മവിശ്വാസം. നാളെ യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. തീർച്ച. ഏട്ടൻ എന്താ ആലോചിക്കുന്നേ? ഏയ്, പോവാം. സേതു കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയില്ലേ? നിങ്ങളുടെ മകന്റെ വിവാഹത്തിന് വരുമ്പോ ഈ വേഷം പോരാൻ തോന്നുന്നുണ്ടോ? എന്റെ മകളുടെ വിവാഹ ചെറുക്കനായി ഒരുങ്ങിയപ്പോ നിനക്ക് സമാധാനമായി അല്ലേ ശ്രീജിത്തെ? എന്റെ മകളുടെ വിവാഹ ചെറുക്കനായി ഒരുങ്ങിയപ്പോ നിനക്ക് സമാധാനമായി അല്ലേ ശ്രീജിത്തെ?
ഒരുപാട് ആഗ്രഹിച്ച വേഷമല്ലേ ഇത്? ഈ ഒരു അവസരത്തിന് വേണ്ടി എന്റെ മകളെ ചതിച്ചത് നീ തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല അല്ലേ? അങ്ങനൊന്നും പറയില്ല ആന്റി. പിന്നെ ഞാൻ എന്ത് പറയണം? ആ വീഡിയോ എടുത്ത ദിവസം ഞാനും അച്ഛനും കീർത്തിമോളും കല്ലുമോളും ഇവിടെ ഇല്ലായിരുന്നു എന്നറിയാവുന്നത് നിങ്ങൾ മൂന്ന് പേരും മാത്രമാണ്. എന്റെ മോള് ബോധം കെട്ട് തറയിൽ വീണപ്പോ നീ താങ്ങിയെടുത്തു. ഇവരായിരിക്കും അത് വീഡിയോയിൽ പകർത്തിയത്. തിരിച്ചൊന്നും പറയുന്നില്ലെന്ന് കരുതി സേതു അനാവശ്യം പറയരുത്. പേരുദോഷം ഉണ്ടാക്കിയ ഒരു പെണ്ണിനെ സ്വീകരിച്ച് കൂടെ കൂട്ടുന്നതാണോ എന്റെ മോൻ ചെയ്ത തെറ്റ്? പേരുദോഷം ഉണ്ടാക്കിയ ഒരു പെണ്ണിനെ കൈയേൽക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. നോക്കൂ, കാവ്യയുടെ അമ്മയാ ഞാൻ. അച്ഛനില്ലാതെ വളർന്ന അവളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു സിനിമാ നടനല്ല. ആന്റി, ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളോട് തന്നെ പറയും. എന്റെ മോളെ ചീത്തയായി ചിത്രീകരിച്ച് സ്വന്തമാക്കാനായിരുന്നു നിങ്ങളുടെ പദ്ധതി. അക്കാര്യത്തിൽ അമ്മയും മക്കളും ഒറ്റക്കെട്ട. തന്റെ മോൻ ഒരു രണ്ടാം കെട്ടുകാരി വേണമെന്ന് സാധാരണഗതിയിൽ ഒരമ്മയെ ആഗ്രഹിക്കില്ല. പക്ഷെ നിങ്ങൾ ആവേശത്തോടെ അതിന് കൂട്ടു നിൽക്കുക. എന്താ കാര്യം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കോടിക്കണക്കിന് രൂപയുടെ മുതലല്ലേ ഇവിടെ ആർക്ക് വേണ്ട അത് കിടക്കുന്നത്? കാവ്യയിലൂടെ ഈ കലാക്ഷേത്രം സ്വന്തമാക്കണമെന്ന നിങ്ങളുടെയൊക്കെ ആഗ്രഹം. അല്ല, കാവ്യ കൂടി ഞങ്ങളുടെ കുടുംബത്തെത്തിയാലേ ഇവന്റെ ജീവിതത്തിന് ഒരു പൂർണ്ണത ഉണ്ടാകുമെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഞാൻ ഈ കല്യാണം സന്തോഷത്തോടെ നടത്താൻ തയ്യാറായത്. അമ്മ വെറുതെ ആന്റിയോട് തർക്കിക്കണ്ട. മനസ്സിലൊന്നും ഉണ്ടായിട്ടല്ല ആന്റി ഇതൊക്കെ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ ഇൻസൾട്ട് ചെയ്താൽ നമ്മൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന് ആന്റിക്ക് തോന്നിക്കാണും. അതിനുള്ള ശ്രമം ഇത്. ആന്റി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കാം. ഏട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ താലി ഊരണമെന്നുണ്ടെങ്കിൽ എന്റെ ഭർത്താവ് തന്നെ അഴിക്കട്ടെ.